വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ ഹർജി തള്ളിയ ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്ത് എസ് എഫ് ഐ ഒ അന്വേഷണം നിയമപരമെന്ന് കർണാടക ഹൈക്കോടതി അന്വേഷണം റദ്ദാക്കുകയോ തടയുവാനോ കഴിയില്ല എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര നടപടിയിൽ തെറ്റില്ലെന്നും വിധി പകർപ്പിൽ വീണയുടെ വാദങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കഴിഞ്ഞ ദിവസമായിരുന്നു കർണാടക ഹൈക്കോടതി എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ വീണയുടെ ഹർജി തള്ളിയത് വിധി പകർപ്പ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് എന്തൊക്കെയാണ് ഉള്ളടക്കം രോഹിണി എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയന്റെ എക്സലോജി കമ്പനി നൽകിയ ഹർജി കഴിഞ്ഞ ദിവസമാണ് കർണാടക ഹൈക്കോടതി തള്ളിയത് ഒറ്റ വരിയിലായിരുന്നു വിധി പ്രസ്താവം സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് എം നാഗപ്രസന്ന നടത്തിയത് ഹർജി തള്ളുകയാണ് വിധി പകർപ്പ് ഇന്ന് അത് വിധി പകർപ്പ് അപ്ലോഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അല്പസമയം മുൻപാണ് ഈ വിധി പകർപ്പ് അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സൈറ്റിൽ ഈ പകർപ്പിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തീർത്തും നിയമപരമാണ് ഒപ്പം തന്നെ അന്വേഷണം റദ്ദാക്കേണ്ടതോ അല്ലെങ്കിൽ തടയുവേണ്ട ഒരു സാഹചര്യമോ ഇല്ല അതുകൊണ്ട് അന്വേഷണം റദ്ദാക്കുവാനോ തടയുവാനോ കഴിയുകയില്ല എന്നുകൂടി ഹൈക്കോടതി ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര നടപടിയിൽ യാതൊരു തരത്തിലും തെറ്റ് സംഭവിച്ചിട്ടില്ല അന്വേഷണം തടയണമെന്നുകൊണ്ട് ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണാ വിജയൻ മുന്നോട്ട് വെച്ച വാദഗതികൾ അത് നിലനിൽക്കില്ല എന്നുകൂടി വിധി പ്രസ്താവന ിൽ ജസ്റ്റിസ് എം എം നാഗപ്രസന്ന ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ ഈ മേൽ മേൽക്കോടതികൾ ചില സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു മേൽക്കോടതികളുടെ മുൻകാല വിധികൾ ആ വിധികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എക്സ് ലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം എസ് എഫ് ഐ ഒ ഏൽപ്പിച്ച കേന്ദ്ര നടപടിയിൽ തെറ്റില്ല ഉചിതമായിട്ടുള്ള രീതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണം നടത്താനായിട്ട് ഉത്തരവിട്ട കേന്ദ്ര നടപടിയിൽ ഒരു കാരണവുമില്ലാതെ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കേന്ദ്ര ഉത്തരവിൽ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അത്തരത്തിലുള്ള യാതൊരു നിയമവിരുദ്ധതയോ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള മറ്റു നടപടികളൊന്നും തന്നെ ഈ എസ് എഫ് ഐ ഉത്തരവിന്റെ അല്ലെങ്കിൽ ഈ അന്വേഷണ ഉത്തരവിന്റെ നടപടിയിൽ കേന്ദ്രത്തിന്റെ നടപടിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം റദ്ദാക്കുവാനോ തടയുവാനോ കഴിയുക ഇല്ല എന്നാണ് നാൽപ്പത്തി ആറ് പേജുള്ള ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത് വീണാ വിജയനെ സംബന്ധിച്ച് ഹർജി തള്ളിയത് തന്നെ വലിയൊരു തിരിച്ചടിയാണ് ഒപ്പം തന്നെ ഈ അന്വേഷണത്തിനെതിരെ വീണ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത് നേരത്തെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആർ ഒ സി നടത്തുന്ന ഒരു അന്വേഷണം അതേപോലെ സമാന്തരമായിട്ടൊരു മറ്റൊരു ഏജൻസി അതായത് എസ് എഫ് ഐ ഒ പോലുള്ള ഒരു ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അതിൽ നേരത്തെ അന്വേഷണം നിയമവിരുദ്ധമായി പോകുന്നു എന്നുള്ളതായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതി മുൻപാകെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം ഈ കമ്പനി ആക്ടിലെ അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ടിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരമാണ് ആർഒസി അന്വേഷണം ഏറ്റെടുക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കുന്നത് ഈ രണ്ട് അന്വേഷണം സമാന്തരമാണ് എന്നുള്ള ഒരു വാദഗതിയാണ് വീണാ വിജയൻ മുന്നോട്ട് വെച്ചത് മാത്രവുമല്ല താൻ ഈ ആർഒസിക്ക് മുന്നിൽ എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് അതിൽ സഹകരിച്ചിട്ടുണ്ട് തുടങ്ങിയ വാദഗതികളും വീണാ വിജയന്റെ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താറ് മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷെ ആ വാദഗതികൾ ഒന്നും തന്നെ ഈ അന്വേഷണം തടയാന് തക്ക പ്രാപ്തമല്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പരാമർശം ഈ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയുള്ളത് ഏറെ ഏറെ പ്രസക്തമാണ് പ്രധാനമായിട്ടും മേൽക്കോടതി പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അത് രാജ്യത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം കാര്യം അതും ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കേന്ദ്ര നടപടി അതായത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ് ഐ ഒക്ക് ഈ അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഇറക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ സാധിക്കൂ എന്നാണ് ഹൈക്കോടതി